ഇട്ടിരിക്കുന്നത് ഒരു ഫ്ലവർ സ്റ്റാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ച് കാണിച്ചത്, ഇത് പറഞ്ഞു തരാം നിങ്ങൾക്ക്, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് പെയിന്റിന്റെ ബക്കറ്റ് ആണ്. അത് ഇങ്ങനെ, ഇത് പേരക്കയുടെ ഒരു കൊമ്പാണ്. ഇത് അതിലേക്ക് അകത്ത് ഇറക്കി വെച്ചിട്ട് അടിയിൽ നിറച്ചും കല്ലും മണ്ണും നിറച്ച് മേലെ സിമെന്റ് ഇട്ട് ഉറപ്പിച്ചതാണ്. എന്നിട്ട് ഇതിൽ മുഴുവനും നമുക്ക് എവിടെയൊക്കെ പോട്ടുകൾ വെക്കണ്ടേന്ന് നോക്കിയിട്ട് ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഇനി പോട്ട് ഇത് പെയിന്റ് ആണ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അടിയിൽ മണ്ണ് നിറച്ചിട്ട് മേലെ സിമെന്റ് ഇട്ടിട്ട് ഈ മരക്കൊമ്പ് പിടിപ്പിച്ചതാണ് ഇതിൽ ബക്കറ്റിനകത്ത്. ഇത് ഞാൻ ഇനി പെയിന്റ് അടിച്ചിട്ട് ഫിനിഷിംഗ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലത്തെ ചെറിയ ചെറിയ പോട്ടുകൾ ഈ സൈഡിലും ഹോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ത്രെഡ് ഇങ്ങനെ കെട്ടി വെക്കുക. എന്നിട്ട് അതാണ് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനെല്ലാം ഇനി തൂക്കിയിട്ടിട്ട് കാണിച്ചു തരാം. ഇത് അത്ര വൃത്തിയില്ല, ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് മിനുക്കി കൊടുന്നതാണ്. അപ്പുറത്തും ഇപ്പുറത്തും ത്രെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. പ്രോട്ടീൻ മിക്സൊക്കെ നിറച്ചിട്ട് ഒരു പ്ലാന്റ് നട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഹാങ് ചെയ്ത് കാണിച്ചു തരാം. ഇതിലെല്ലാം ആണി അടിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഞാൻ ആണി അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മുഴുവനും ഞാൻ ഇതേപോലെ പോട്ടുകൾ തൂക്കിയിട്ടിട്ട് കാണിച്ചു തരാം, ഫിനിഷിംഗ് കാണിച്ചു തരാം. ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും. നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാം. ഒരു സ്റ്റാൻഡിൽ തന്നെ ഒരുപാട് പോട്ടുകൾ, ഇങ്ങനെ ഒരുപോലത്തെ ചെടികൾ വെച്ച് പൂവിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പൂവിട്ട ഒരു സ്റ്റാൻഡ് ഞാൻ കാണിച്ചു തരാം. ഒരു പോട്ടുകൾ ഇങ്ങനെ തൂക്കിയിട്ടത് ഞാൻ കാണിച്ചു തരാം.